മാപ്പിളപ്പാട്ടിന്റെയും വടക്കൻ പാട്ടിന്റെയും ജന്മദേശമായ കോഴിക്കോടിന്റെ കാറ്റിനുമുണ്ട് മലയാളികളുടെ സ്വന്തമല്ലാത്ത ഗസലിന്റെ ഗന്ധം. കായിക സംസ്കാരവുമായി അഭേദ്യ ബന്ധമുള്ള മൈതാനമായിരുന്നു മാനാഞ്ചിറ. മലയാളികളുടെ മനസ്സ് തൊട്ടറിഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ ശില്പവും. മധുരത്തിന്റെ കലവറയായ മിഠായി തെരുവ് കോഴിക്കോടിന്റെ സാമ്പത്തിക മേഖലയിൽ ഏറെ പങ്കുവഹിക്കുന്നു. കോഴിക്കോടൻ സംസ്കാരത്തിന്റെ ജീവനാഡിയായ മിഠായി തെരുവ് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന നോവലിന്റെ ഭൂമികയാവുന്നു. ബാബുരാജ്, എം ടി ഉറുപ്പ്, കെ ടി മുഹമ്മദ്, പി എം താജ്, പപ്പു മാമുക്കോയ, കൈതപ്രം തുടങ്ങിയ നാടക സംഗീത സാഹിത്യകാരന്മാർ കോഴിക്കോടിന്റെ സാംസ്കാരിക ചരിത്ര താളുകളിൽ ഇടം നേടിയവരാണ്. ചരിത്രത്തിൽ ഇടം നേടിയ കല്ലായി സാമൂതിരിയുടെ ഭരണകാലത്ത് മരങ്ങളും സുഗന്ധദ്രവ്യങ്ങളും കടത്താൻ ഉപയോഗിച്ചിരുന്ന ജലഗതാഗത മാർഗമായിരുന്നു. കല്ലായിയുടെ മരവ്യവസായ പെരുമ കടൽ കടന്നൊഴുകി. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായ ജീവിത ശൈലിയും സംസ്കാരവുമാണ് ഇവിടുത്തുകാർ പിന്തുടരുന്നത്. ിൽ ചരിത്രത്തിൽ ഒരു ദശാസന്ധിയായിരുന്നു. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെങ്ങും പുത്തനുണർവ് സൃഷ്ടിച്ച് മാനവികതയുടെ മഹത്തായ സന്ദേശങ്ങൾ ഉണർത്തി മാറ്റങ്ങളുടെ കൊടുങ്കാറ്റ് വിതയ്ക്കുകയായിരുന്നു. യുവാക്കളിൽ ആവേശവും ഊർജ്ജസ്വലതയും നിറഞ്ഞു നിന്ന മുപ്പതുകളുടെ രണ്ടാം പകുതിയിൽ കോഴിക്കോട് കുതിരവട്ടത്തും ഒരു ആലോചനായോഗം നടന്നു. 3.5 സെന്റ് സ്ഥലം ഒരു റുപ്പിക കാരായ്മ നിശ്ചയിച്ച് രജിസ്റ്റർ ചെയ്ത് വാങ്ങുകയും ആദ്യം കെട്ടിടം നിർമ്മിക്കുകയും പിന്നീട് വായനശാല നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ദേശഭൂഷണിക്ക് തറക്കല്ലിടുകയും 1937 നവംബർ 28 ദേശഭൂഷണി വായനശാല ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ദേശഭൂഷണി വായനശാലയ്ക്ക് ഒരു 19 കൊല്ലത്തെ ചരിത്രം ഉണ്ടാവും. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന 70കളിലൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഇവിടുത്തെ സ്വന്തമായി കെട്ടിട്ടുണ്ട്, അനേകം പുസ്തകങ്ങളുള്ള ഗ്രന്ഥശാലയുണ്ട്, വലിയ വായനശാലയുണ്ട്, പിന്നെ മാസത്തിൽ ഒരു ചർച്ചയെങ്കിലും നടക്കും. അവർക്ക് ബാലകലാ മന്ദിരം എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്, അതിനൊരു മഹിളാ ശാഖയുണ്ട്, അങ്ങനെ പ്രസംഗ പരിശീലനത്തിന് സംവിധാനമുണ്ട് പലതും. തൃശ്ശൂരിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ഗ്രന്ഥാലയം, അവിടെ കിട്ടുന്ന സൗകര്യം വലിയ അളവിലൂടെ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഷൻ എടുക്കാനോ അതിനൊക്കെ സൗകര്യമില്ലെങ്കിൽ തന്നെ അത് അവിടുത്തെ മാതിരി സൗകര്യം കിട്ടില്ലേ തന്നെ പുസ്തകമുണ്ടോ എന്ന് പെട്ടെന്ന് എവിടെ ഉണ്ട് എന്നറിയാം. അപ്പൊ അത് വലിയൊരു സംഗതിയാണ്. ഇതൊരു നമ്മുടെ നാട്ടിലെ ഗ്രന്ഥാലയങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇവിടുത്തെ വിദ്യാലയങ്ങളോ കലാലയങ്ങളോ പോലെ ഒരു സമാന്തര വിദ്യാലയമോ സമാന്തര കലാലയമോ ആയിട്ട് ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളിലും കോളേജിലൊക്കെ പാഠപുസ്തകമല്ലേ കിട്ടുള്ളൂ, ഇവിടെ അങ്ങനെ അല്ലാത്ത എത്രയെങ്കിലും എഴുത്തുകാർ, എത്രയെങ്കിലും കൃതികൾ, പരിഭാഷകൾ അങ്ങനെ ഒരുപടി. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ മനുഷ്യന്റെ, കേരളീയന്റെ വളർച്ചയിൽ ഇവിടുത്തെ ഗ്രന്ഥാലയങ്ങളും വായനശാലകളും വഹിച്ച മഹത്തായ പങ്കുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. കേരളത്തെ സാക്ഷരതയിലും രാഷ്ട്രീയ പ്രബുദ്ധതയിലും സാഹിത്യ പ്രബുദ്ധതയിലും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ സ്കൂളുകൾക്കും കോളേജുകളിലുള്ള പങ്ക് തീർച്ചയായിട്ടും ഈ ഗ്രന്ഥാലയങ്ങൾക്കുണ്ട്. അതിൽ മലബാറിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ആണ് ദേശഭൂഷണി. ഞാൻ പറയുകയാണെങ്കിൽ കോഴിക്കോട്ട് ഭൗതിക ജീവിതത്തെ എങ്ങനെയാണ് മാനാഞ്ചിറയിലെ വെള്ളം സമ്പുഷ്ടമാക്കുന്നത്, സമ്പന്നമാക്കുന്നത്, അതേ തരത്തിൽ നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ, നമ്മുടെ ബൗദ്ധിക ജീവിതത്തെ, നമ്മുടെ മാനസിക ജീവിതത്തെ നിരന്തരം ശുദ്ധജലം കൊണ്ട് ശീതീകരിക്കുന്ന, അതിന് ആ തരത്തിൽ ഒരു അതിൻ്റെ എല്ലാ ധവനികളിലേക്കും സംസ്കാരത്തിൻ്റെ പുതുരക്തം പമ്പ് ചെയ്യുന്ന വേറെ ഒരു ഹൃദയമായിട്ടാണ് ഞാൻ ദേശഭൂഷണിയെ കാണുന്നത്. Thank you.
സാമൂഹിക സാംസ്കാരിക കലാ സാഹിത്യ രംഗങ്ങളിൽ വളരെ വലിയ പങ്കുവഹിച്ച ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് ദേശപോഷിണി. ഈ പ്രസ്ഥാനത്തിനു കീഴിൽ സാഹിത്യ കലാ സമിതികൾ പ്രവർത്തിച്ചു വരുന്നു. ദേശഭൂഷണ കീഴിൽ വിവിധ ഒരുപാട് ഉപസമിതികൾ പ്രവർത്തിക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ള കലാസമിതി 1942 തെക്കുടിയുടെ അധ്യക്ഷനായിട്ട് നാടക അവതരണത്തിന് വേണ്ടി കലാസമിതി രൂപീകരിച്ചു. പിന്നീട് 1955 കുട്ടികളുടെ ഒരു സംഘം, ബാലസംഘം രൂപീകരിച്ചു. ഒരുപാട് കുട്ടികൾ 1000 കുട്ടികളും ഞായറാഴ്ച ദിവസങ്ങളിൽ ബാലസംഘത്തിൽ എത്തുകയും അവരുടെ പ്രസംഗം, പാട്ട്, കഥവായ ലിസ് ഇങ്ങനെ അതുപോലെ വിവിധ രചനകൾ വായിക്കുക, നാടകങ്ങൾ അവതരിപ്പിക്കുക, ഇങ്ങനെ വളരെ കുട്ടികളുടെ വിപുലീകരിച്ചുള്ള ഒരു സംഘം ദശഭൂഷണിക്കുണ്ടെങ്കിൽ ആകാശവാണികളിലെ ബാലലോക പരിപാടികളിൽ ദശഭൂഷണ മുന്നിലുണ്ട്. അവരുടെ ഓണാഘോഷ പരിപാടികളിൽ നല്ല വളരെ സജീവം. പിന്നീട് സാഹിത്യ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് സാഹിത്യ സമിതി രൂപീകരിച്ചു. അത് വളരെ സജീവമായിരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും വളരെ സജീവമായ സാഹിത്യ ചർച്ചകൾ, അത് കേൾക്കാൻ വേണ്ടിയിട്ടും അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും വളരെ ദൂരം ദൂരം അവർ നടന്നു വരുന്ന ഒരു കാര്യം. ഇവിടെ നടക്കുന്ന വളരെ തീവ്രമായ വാദപ്രതിവാദങ്ങളാണ് അവർ വെച്ചാൽ അത് സാംസ്കാരിക ലോകത്ത് ഭയങ്കര ഉണർവയും എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം ഈ സാഹിത്യ ചർച്ച. ചിത്രരചന തുടങ്ങിയ ക്ലാസുകൾ ഇവിടെ നടത്തി വരുന്നു. ദേശപോഷിണിയുടെ നാടകയാത്ര ആരംഭിക്കുന്നത് കണ്ടക്കം വീട്ടിൽ കരുണാകരൻ നായർ ആശാനിൽ നിന്നാണ്. 1940 ഇ പി കൃഷ്ണപിള്ളയുടെ ബി എ മായാവി എന്ന നാടകം അവതരിപ്പിച്ചുകൊണ്ട് ദേശപോഷിണി നാടകരംഗത്ത് തുടക്കം കുറിച്ചു. സോഫോക്ലിസിന്റെ ലോക പ്രശസ്ത നാടകമായ ഈഡിപ്പസ് സർവ്വസന്നാഹങ്ങളോടും കൂടി അരങ്ങിലെത്തിച്ചുകൊണ്ട് ദേശപോഷിണി നടത്തിയ സാഹസികമായ പരീക്ഷണവും അവിസ്മരണീയമായിരുന്നു. 2500 വർഷങ്ങൾക്ക് മുൻപ് സോഫോക്ലിസ് എഴുതിയ ഈഡിപ്പസ് നാടകം ദേശപോഷിണിയാണ് ആദ്യമായി രംഗത്ത് അവതരിപ്പിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന അവതരണ രീതിയെ ഈഡിപ്പസിന്റെ രംഗാവതരണം മാറ്റിമറിച്ചു. നാടകരംഗത്തിന് അവർ കൊടുത്ത സംഭാവന തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് അനവധി കാലം, ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പോലും ഗുരുവായൂരിലാണ് ഞാൻ പഠിച്ചത്. അവിടെ നാടകത്തില് പെൺകുട്ടികൾ ഒന്നിച്ച് അഭിനയിക്കാൻ വേണ്ട, ആൺകുട്ടികൾ ഒന്നിച്ച് അഭിനയിക്കാൻ വേണ്ട. അപ്പൊ പെൺകുട്ടികളുടെ വേഷം ആൺകുട്ടികൾ കെട്ടുക ചെയ്യാം. ഇപ്പൊ ഞങ്ങളുടെ കോളേജിൽ ഒരു മുഹമ്മദ് ഉണ്ടായിരുന്നു, അയാളായിരുന്നു ഫീമെയിൽ റോളിൽ എപ്പോഴും സമ്മാനം കിട്ടുക. അപ്പോ കോഴിക്കോടും പരിസരത്തും ഇതിനൊരു മാറ്റം വരുത്തിയത് ദേശഭൂഷണിയാണ്. അവര് നാടകത്തില് നാടകത്തിലെ സ്ത്രീ കഥാപാത്രം സ്ത്രീകൾ തന്നെ അഭിനയിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. അന്ന് വലിയ വിപ്ലവമാണ്. അപ്പോ ഇന്നിപ്പോ പരക്കെ അറിയുന്ന കുട്ടിയെടുത്തി എന്ന സിനിമയിലൂടെ അതിപ്രസിദ്ധിയായി തീർന്ന കുട്ടിയെടുത്തി വിലാസിനി എന്ന് പറയുന്ന നടി ഈ ദേശഭൂഷണയുടെ രംഗത്ത് വന്ന ഒരാളാണ്. അതിനിപ്പോ ഞാൻ കേട്ട് ഞാൻ കണ്ടിട്ടില്ല, ഒരു 50 കൊല്ലം മുമ്പ് ഈഡിപ്പസ്
എന്നൊരു നാടകം കളിച്ചിരുന്നു. അതിപ്രസിദ്ധമായിരുന്നു. ഞാനത് കണ്ടിട്ടില്ല, എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടതാ. അതിൽ ഈഡിപ്പസ് രാജാവായിട്ട് നമ്മുടെ കുഞ്ഞാണ്ടി മാഷാണ് അഭിനയിച്ചത്. അതിൽ ഈഡിപ്പസിന്റെ അമ്മ ജക്കോസ്റ്റയായിട്ട് കുട്ടിയെടുത്ത് വിലാസിനി അഭിനയിക്കും. അങ്ങനെ വളരെ പ്രസിദ്ധമായ നാടകം, അനവധി സ്ഥലത്ത് കളിച്ചു. അത് വലിയ പേരും അംഗീകാരമൊക്കെ ഉണ്ടാക്കി. ഞാനൊരു ഉദാഹരണം പറഞ്ഞുള്ളൂ. അങ്ങനെ എത്രയോ നാടകങ്ങൾ. ഇപ്പോ നടികളെ വളർത്തിയെടുക്കുക എന്നുള്ളത് അന്നൊരു ചെറിയ പ്രശ്നമല്ല. കാരണം കുടുംബത്തിൽ പറഞ്ഞ ആളുകൾക്ക് പറ്റാത്തൊരു പണിയാണ് നൃത്തവും അഭിനയവും നാടകവും സിനിമയൊക്കെ എന്ന് മലയാളികൾ പൊതുവെ തീർപ്പെടുത്തിരുന്നൊരു കാലമാണ് ഈ പറയുന്നത്. അപ്പോ അവിടെ ഇപ്പോ കുട്ടിയെടുത്ത് വിലാസിനുടെ മാതിരി തന്നെ നെല്ലിക്കോട് ഭാസ്കരന്റെ സഹോദരി നെല്ലിക്കോട് കോമളം, അവരൊക്കെ വളർത്തിയത് ദേശഭൂഷണിയാണ്. ദേശഭൂഷണി സാധാരണ മനസ്സിലാക്കി വരുന്ന അർത്ഥത്തിലുള്ള ഒരു സാധാരണ വായനശാലയോ ഗ്രന്ഥാലയോ അല്ല. സംസ്കാരത്തിന്റെ എല്ലാ മേഖലകളിലും അവർക്ക് കനത്ത സംഭാവനകൾ അർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഓ ചോയിക്കുട്ടി എന്ന് പറയുന്ന ഒരു പഴയ ദേശീയ സ്വാതന്ത്ര്യ പ്രവർത്തകനും കൂട്ടുകാരും കൂടിയാണ് അത് സ്ഥാപിച്ചത്. ഇപ്പോ നമ്മുടെ സാമൂഹിക ചരിത്രത്തിൽ അതിനൊരു സ്ഥാനമുണ്ട്. മാത്രമല്ല, ഒരു വായനശാല എങ്ങനെയാവണം, ഒരു ഗ്രന്ഥാലയം എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ കൃത്യമായൊരു മാതൃക. കുട്ടികളെ വളർത്തിയെടുക്കുക, ചിത്രകല, സംഗീതം, ജ്ഞാനാലാപനം, പ്രസംഗ പരിശീലനം, പുസ്തക വായന, ലേഖന രചന, നാടക അവതരണം, അങ്ങനെ അനവധി രംഗങ്ങളിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും പരിശീലനം കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൊരു സ്ഥാപനമാണ്. ദേശഭൂഷണി എന്ന അധ്യായം തുറക്കുമ്പോൾ തിക്കോടിയൻ എന്ന അരങ്ങു കാണാത്ത നടന്റെ ജീവിതം ഒഴിച്ചുകൂടാൻ സാധിക്കില്ല. തിക്കോടിയൻ നാടകങ്ങൾ ദേശഭൂഷണിക്ക് വേണ്ടി രചിക്കപ്പെട്ടവയായിരുന്നു. തിക്കോടിയനെ നാടകകൃത്താക്കിയതിൽ ദേശഭൂഷണി വഹിച്ച പങ്ക് സുപ്രധാനമാണ്. 1990s അമേച്വർ നാടകരംഗത്ത് ദേശഭൂഷണി കലാസമിതിയുടെ പുഷ്കലകാലമാണ്. ദേശഭൂഷണിയുടെ കലാസമിതിയിലൂടെ ഒട്ടനേകം ചെറുതും വലുതുമായ നാടകങ്ങൾ രംഗത്തു വന്നു. ദേശഭൂഷണിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കൈത്താങ്ങായി മാറിയത് കമ്മ്യൂണിറ്റി ഹാൾ ആയിരുന്നു. പ്രദേശത്തെ ജനങ്ങളുടെ ബഹുമുഖമായ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാനും ലൈബ്രറിയുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേദിയാകാനും ഒരു കമ്മ്യൂണിറ്റി ഹാൾ എന്ന സ്വപ്നം ആദ്യമായി ആവിഷ്കരിക്കുകയും അതിന്റെ സാക്ഷാത്കാരത്തിനായി ജീവിതാവസാനം വരെ അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത MP ബാലകൃഷ്ണൻ പിള്ളയുടെ സ്മാരകമാണ് ദേശഭൂഷണി കമ്മ്യൂണിറ്റി ഹാൾ. 1987 ഉദ്ഘാടനം ചെയ്ത ഹാൾ വിവാഹങ്ങൾ, പൊതുയോഗങ്ങൾ തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറയുന്നത് അത് ഒരു സാമൂഹ്യ സേവന പരമായിട്ട് വന്നതാണ്. കമ്മ്യൂണിറ്റി ഹാൾ മാത്രമല്ല, അവിടെ ബാലകലാമന്ദിരം എന്ന് പറഞ്ഞു, നിങ്ങൾ പോയി കാണും അവിടെ വെച്ച് ബാലകലാമന്ദിരം. അത് ഇവിടുത്തെ അതിൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു JP ബാലകൃഷ്ണ പിള്ള. ബാലകൃഷ്ണ പിള്ള ഒരു വ്യവസായി മാത്രമായിരുന്നില്ല, അങ്ങേയറ്റം കലാ ആസ്വാദകനും അക്ഷര സ്നേഹിയുമായിരുന്ന ഒരു പ്രസിഡന്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഈ കമ്മ്യൂണിറ്റി ഹാളും അതുപോലെ ഈ ബാലകലാമന്ദിരവും. ദേശഭൂഷണി നാടകങ്ങളുടെ മുഖ്യ സംഘാടകനും സ്ഥിരം അഭിനേതാവുമായിരുന്നു AV ഭാസ്കരൻ. 1937 സ്ഥാപക ദിനത്തിൽ പ്രാർത്ഥന ചൊല്ലിയായിരുന്നു ഇദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. സ്പഷ്ടമായി
കൊല്ലത്തെ മഹത്തായ പാരമ്പര്യമുള്ള ദേശപോഷിണി കേവലം ഒരു ഗ്രന്ഥാലയം മാത്രമല്ല, ഒട്ടേറെ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും വളർത്തിയെടുത്ത ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. കോഴിക്കോടൻ സാംസ്കാരിക ജീവിതത്തിന് കനപ്പെട്ട സംഭാവനകൾ നൽകിയ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ദേശപോഷിണി. കാലമേറെ ചെന്നാലും കോഴിക്കോടൻ സാംസ്കാരിക ജീവിതത്തിന്റെയും കലാസാഹിത്യ കൂട്ടായ്മകളുടെയും കേന്ദ്രമായി അറിവന്വേഷിക്കുന്നവർക്ക് മുൻപിൽ കാലങ്ങളോളം പ്രകാശം പരത്തുന്ന ദീപസ്തംഭമായി ദേശപോഷിണി വായനാശാലയും അനുബന്ധ സാംസ്കാരിക സ്ഥാപനങ്ങളും നിലനിൽക്കട്ടെ.